കലോത്സവ നഗരിയെ ഏറെ ഭംഗിയാക്കുന്നത് ഇവിടുത്തെ ഒരു ഉദ്യാനമാണ്. ഉദ്യാനം എന്ന് തന്നെ നമുക്ക് വിളിക്കാം. കാരണം ഈ ഒരു അലങ്കരിച്ചിരിക്കുന്നതൊക്കെ വളരെ മനോഹരമാണ്. നമ്മുടെ കൂടെ ഇത് അലങ്കരിച്ച വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റാരുമല്ല, സുരഭി ഈയക്കാട്. നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിരിക്കാം. എങ്ങനെയായിരുന്നു സർ, ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഈ ഒരു ഒരുക്കങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരുക്കങ്ങൾ? പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാർക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനും ഉള്ള ഒരു സ്ഥലവും അതേപോലെ പച്ചപ്പിന്റെ ഒരു അമ്പ് ഉണ്ടാക്കണമെന്ന മാഷിന്റെ അഭിപ്രായ പ്രകാരം പച്ചോലകളും ദേശീയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നോട് എന്നോട് സഹകരിച്ചിരിക്കുന്ന ഇവിടെയുള്ള നാടപ്രവർത്തകരായ കുറച്ച് സുഹൃത്തുക്കളും അതേപോലെ ടീച്ചേഴ്സും എല്ലാവരുടെയും സഹകരണം ഇതിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭംഗിയായി ഉണ്ടാക്കുവാനും ജനങ്ങൾക്കൊക്കെ വിടവന്നിരിക്കുവാനുള്ള അവസരമുണ്ടായി. എപ്പോഴും ഇതിലുള്ള ആൾക്കാർ നിറഞ്ഞിരിക്കുന്നതിന് സന്തോഷമുണ്ട്. അദ്ദേഹം ഈ മേഖലയിൽ മാത്രമല്ല പല മേഖലകളിലും പ്രശസ്തനാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നാടകത്തിനോട് ഒരു പ്രത്യേക ടച്ച് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, നാടകം ഏറെ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ കേട്ടു, ശരിയാണോ? തീർച്ചയായും അതെ. ഇവിടെ നിൽക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കാസർഗോഡ് ജില്ലക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും എന്നത് തന്നെ പറയാം. ഇതുവരെ സംസ്ഥാന അവാർഡ് ഒരു പ്രാവശ്യമേ കിട്ടിയിട്ടുണ്ട്. അത് 1992 തിരൂറിൽ വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിലാണ്. ആ വർഷത്തെ ജില്ല ഉണ്ടായിരുന്നതും തൃക്കരിപ്പൂരാണ് ഞങ്ങളുടെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, രാത്രിയിലുണ്ടായ നാടകം പകലിലേക്ക് മാറുകയും ആ നാടകം കണ്ട് നടനും നടിക്കുമുള്ള സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുകയും ആ ശ്രീകണ്ഠൻ നായർ പി കെ വേണുകുട്ടൻ എന്ന് പറയുന്ന വ്യക്തികളാണ് ജനിച്ചതായി ഉണ്ടായിരുന്നത്. അങ്ങനെ നാടകത്തിൽ നടൻ നടിക്കുള്ള സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ടായി. 7-ാം ക്ലാസ്സിലെ കുട്ടി അഭിനയിച്ച് 6-ാം ക്ലാസ്സിലെ കുട്ടി അഭിനയിച്ചിട്ടാണ് ഏറ്റവും നല്ല നടൻ കിട്ടി ജില്ല. പിന്നീട് 8 മുതൽ 10 വരെയായി ഇപ്പോൾ നാടകം മാറുകയും ചെയ്തു. സുരഭി ഈയക്കാടാണ് നമ്മോട് പ്രതികരിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം, ഈ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ കലോത്സവം നടത്തുക എന്നാണ് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ സാധാരണഗതിയിൽ നമ്മള് മാലിന്യം ഇല്ലാതിരിക്കില്ല, ആ മാലിന്യങ്ങള് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യമുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രോട്ടോകോൾ കമ്മിറ്റി 1 മാസം മുമ്പ് തന്നെ രൂപീകരിക്കുകയും അതിന്റെ യോഗം പലതവണ വിളിച്ചു ചേർത്തുകൊണ്ട് പല രീതിയിൽ ഒരു തരത്തിലും ഇവിടെ മാലിന്യങ്ങള് വലിച്ചെറിയുന്ന സാഹചര്യം ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി എടുത്ത ശ്രമം വളരെയധികം ശ്ലാഘനീയമാണ്. ആ രീതിയിൽ ഓലക്കൊട്ട തയ്യാറാക്കുകയും നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ ഓരിയിലും അതുപോലെ തടിയങ്കോലിലും ഒക്കെ ഓലം അടഞ്ഞുകൊണ്ട് കൊട്ടയുണ്ടാക്കി എല്ലാ ഭാഗത്തും വെക്കുകയും അതുപോലെ തന്നെ ശ്രമദാനം ചെയ്തുകൊണ്ട് എല്ലാ ഭാഗവും ഈ കലോത്സവം നടക്കുന്ന മുഴുവൻ ഭാഗവും ശുചീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചെയ്ത പ്രവർത്തനങ്ങൾ വളരെയധികം അഭിനന്ദനാർഹമാണ്. കുടുംബശ്രീ ചെയർപേഴ്സൺ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് മാം, 2 ദിവസത്തെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട്? തീർച്ചയായും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഉത്സവ ആഘോഷം എന്നുള്ള രീതിയിൽ തന്നെയാണ് കലോത്സവം ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത്. കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഹരിത പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ള നിബന്ധന പ്രകാരം മാലിന്യം നിക്ഷേപിക്കുന്നതിനാവശ്യമായ ഓലക്കുട്ടകൾ നമ്മൾ കുടുംബശ്രീ നേതൃത്വത്തിലാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. നമ്മുടെ കുടുംബശ്രീയുടെ എല്ലാ സപ്പോർട്ടും ഈ കലോത്സവത്തിനുണ്ട്. ഭക്ഷണശാലയിലായാലും എല്ലാ ഇതിലും നമ്മളെ പൂർണ്ണ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മുടെ 10 ക്വിൻ്റലോളം അരി നമ്മൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കലവറയിലേക്ക് എത്തിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹരിത പ്രോട്ടോകോളുമായി നല്ല രീതിയിൽ നമ്മൾ സഹകരിച്ചു പോകുന്നു. 30 ഹരിതകർമ്മ സേന അംഗങ്ങളെയാണ് നമ്മളിവിടെ ഡ്യൂട്ടിക്കായി നിർത്തി വിവിധ സ്റ്റേജുകളിലായിട്ട് നിർത്തിയിട്ടുള്ളത്.
ആകെ 30 ധർമ്മസേനകൾ അംഗങ്ങളാണ് നമുക്കുള്ളത് പഞ്ചായത്തിൽ. കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ധർമ്മസേന അംഗങ്ങൾ, അപ്പൊ അവര് നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടു. അതാത് ദിവസം തന്നെ മാലിന്യങ്ങള് വേർതിരിച്ച് നമ്മുടെ MCFലേക്ക് എത്തിക്കുന്നതിനുള്ള ഇടപെടലുകള് ഹരിത കർമ്മസേന അംഗങ്ങൾ നടത്തുന്നു. ഇതിന്റെ ചെയർമാനും കൂടെ നമ്മോടൊപ്പം ഉണ്ട്, നമുക്ക് അദ്ദേഹത്തോട് കൂടെ ചോദിച്ചു നോക്കാം. ഈ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്തത് വളരെ മനോഹരമാണ്. ഇവിടെ കയറുന്നവർക്ക് ഏറെ ആകർഷണീയമാണ് ഈ ഒരു കാഴ്ച. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? നാടും നഗരവും നമ്മോട് ആവശ്യപ്പെടുന്നത് പരിസ്ഥിതി സൗഹൃദമായ ഒരു അന്തരീക്ഷവും പരിസ്ഥിതി സൗഹൃദമായ ഒരു മനസ്സുമാണ്. ഈ കലോത്സവം പുതിനൂറിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിൽ ചിന്തിച്ചത് വേറിട്ട ഒരു കലോത്സവമായി മാറണം എന്നുള്ളതാണ്. അങ്ങനെയായാൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നു, അത് അഭിമാനമായി സ്വീകരിക്കുന്നു. അപ്പോൾ നാടിനെയും നാട്ടുകാരെയും പുതിനൂറിലേക്ക് സ്വീകരിച്ചത് ഈ ഒരു പ്രത്യേകമായ കവാടത്തിലേക്കാണ്. ആരും ഒരു നോട്ടം കൊണ്ട് തന്നെ ഇവിടെ ഒന്നിരിക്കാൻ ശുദ്ധവായു ലഭിക്കാത്ത കാലമാണിത്. ശുദ്ധമായ വെയിൽ കൊണ്ട് തളരുന്ന സമയത്ത് ശുദ്ധമായ വായു അല്പം തണല് ആശ്വസിച്ചു വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി തയ്യാറാക്കിയ ഇതാണ്. സാധാരണ മാലിന്യങ്ങൾ പറക്കുക, ശുചിത്വം തുടങ്ങിയതിനപ്പുറമായിട്ട് ശുദ്ധമായ വായു ആശ്വാസവും കൂടെ പ്രദാനം ചെയ്യുക എന്നൊരു പുതിയ സന്ദേശം കൂടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി നമ്മുടെ നാടിന് സമർപ്പിക്കേണ്ടത് വഴി. നമ്മൾ നേരത്തെ ഇവിടെ ഒരു കൂജ കണ്ടായിരുന്നു വെള്ളം വെക്കാൻ. അതിന് അത് എല്ലായിടത്തും നമുക്ക് സുലഭമായിട്ടുള്ളതല്ല. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൂജ എന്നുള്ളത് നമ്മളൊരു ഒരു ട്രഡീഷണൽ നമ്മളെ പരമ്പരാഗതമായി ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ ഇപ്പൊ എല്ലാവരും കൃത്യമായ വെള്ളത്തിലൂടെ അത് ദോഷകരമായ രാസമാലിന്യങ്ങൾ അടങ്ങിയ വെള്ളം കുടിച്ചിട്ട് ആരോഗ്യം ദോഷിപ്പിക്കുന്ന സമയമാണ്. ആ സമയത്ത് പഴയ നന്മയുള്ള ചിന്തകൾ നശിക്കാൻ വേണ്ടി പാടില്ല എന്നതുകൊണ്ട് കാസർഗോഡ് NGC നാഷണൽ ഗ്രീൻ കോർപ്സ് അവര് നമുക്ക് സ്പോൺസർ ചെയ്താണ് ഈ പറഞ്ഞ മൺപൂജ. മൺപൂജയിൽ തിളപ്പിച്ചാറ്റിയ ശേഷം തണുപ്പിച്ച വെള്ളമാണ് അതിൽ വെക്കുന്നത്. ശുദ്ധമായ തണുത്ത അന്തരീക്ഷത്തിൽ തണുത്ത വെള്ളം കുടിച്ച് അല്പം ആശ്വസിക്കാന്ന് കൂടി അയ്യല്ലേ നമുക്ക്. തീർച്ചയായും ഇവർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഉദ്യാനം നമ്മളെ ഏവരെയും തണുപ്പുകയാണ്. ഈ കലോത്സവ നഗരി വെയിലും ചൂടും കൊണ്ട് നിറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയായ കാഴ്ചയും അതുപോലെ തന്നെ നമ്മുടെ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്നത്. ക്യാമറമാൻ ബാലകൃഷ്ണൻ പാലക്കിക്കൊപ്പം വിഭിഷ വനിൽ, നവ്യ ബാബു, സിറ്റി ന്യൂസ്.